ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജോ ഫിറ്റ്നസ്. ജോ ഫിറ്റ്നസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അക്യുപഞ്ചറിലെ ഒരു പ്രത്യേക തരം ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഡയറ്റ് എന്ന് പറയാം, ഇതിനെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും നമുക്ക് ജീവിക്കുന്നത് തോന്നിയ പോലെയാണ്. തോന്നുമ്പോൾ എണീക്കും, തോന്നുമ്പോൾ കിടക്കും, തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കും, തോന്നുമ്പോൾ വെള്ളം കുടിക്കും. ചിലപ്പോൾ നമ്മൾ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അവിടെ ഫുഡ് കഴിക്കേണ്ട ആവശ്യം വരും, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫുഡ് എന്തെങ്കിലും വേസ്റ്റ് ആയിയാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കും. അല്ലെങ്കിൽ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ദാഹം തോന്നിയില്ലെങ്കിൽ നമ്മൾ പല ഡ്രിങ്ക്സും മറ്റുമൊക്കെ കൂട്ടുകാരോടൊപ്പം പോകുമ്പോൾ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി കുടിക്കാറാണ്. ഇതൊക്കെ കൊണ്ട് നമുക്ക് ഹെൽത്തിൽ ഭയങ്കരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വളരെയധികം നന്നായിട്ട് ചേഞ്ച് ആവുകയും നമ്മൾ വളരെയധികം ഹെൽത്തി ആവുകയും നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നല്ലൊരു മുക്തി കിട്ടുകയും ചെയ്യും. നമ്മുടെ മെയിനായിട്ട് ഈ അസുഖങ്ങൾ വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. നമ്മുടെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ എങ്ങനെ മാറ്റാമെന്ന് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. പക്ഷേ കേട്ടതൊക്കെ ശരിയാണോ എന്ന് ആർക്കും അറിയില്ല. കേട്ടതൊക്കെ പലതും തെറ്റാണ്. അപ്പോൾ ഞാൻ അക്യുപഞ്ചറിൽ അല്ലെങ്കിൽ ചൈനീസ് അവർ ഫോളോ ചെയ്തുന്ന ഒരു സിസ്റ്റമുണ്ട്, 4G എന്ന് പറഞ്ഞുകൊണ്ട്, 4 Golden റൂൾസ് എന്നാണ് ഇവരെ അക്യുപഞ്ചറിൽ പറയുന്നത്. അത് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണുക. നമുക്ക് എന്തൊക്കെയാണ് ഈ 4 Golden റൂൾസ് എന്ന് നോക്കാം. 4 കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. 4 കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈഫിൽ പാലിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് വളരെയധികം ഹെൽത്തി ആയിട്ടിരിക്കണം. നമുക്ക് ആയുസ് കൂടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ആരോഗ്യം വളരെയധികം നല്ല രീതിയിൽ മെച്ചപ്പെടും. നമ്മുടെ സൗന്ദര്യം വളരെയധികം നല്ല രീതിയിൽ മെച്ചപ്പെടും. ഓവറോൾ നമ്മൾ നല്ലൊരു മനുഷ്യനായി മാറാൻ ചാൻസ് ഉണ്ടെന്നല്ല, ഉറപ്പാണ്. നമ്മൾ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം നമ്മൾ പാലിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ലൈഫിൽ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലും അങ്ങനത്തെ ഒരു ഡയറ്റ് സിസ്റ്റമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എന്തും കഴിച്ച് നമുക്ക് വണ്ണം കുറയ്ക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും പറ്റുന്ന ഒരു ഡയറ്റ് സിസ്റ്റമാണത്. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഒന്നാമതായിട്ടുള്ളതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ ഉറങ്ങണമെന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും എപ്പോഴാണ് ഉറങ്ങുന്നത്? നമ്മൾ ഫോണൊക്കെ കുത്തിയിരുന്ന് അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കാനൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോ, അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരുന്നോ, അങ്ങനെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് 11-12 മണിയൊക്കെ ആകുമ്പോൾ കിടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ ഒട്ടേറെ ആൾക്കാരും. അങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. ഇതാണ് നമ്മൾ ചെയ്തു വരുന്ന ഏറ്റവും വലിയൊരു തെറ്റ്. നമ്മൾ നേരത്തെ കിടന്നുറങ്ങാറില്ല. നമുക്ക് ഓർഗൻസ് ക്ലോക്കുണ്ട്. നമ്മുടെ ഓർഗൻസ് പലതും പ്യൂരിഫൈ ആകുന്നതും ഹീലാകുന്നതും രാത്രി നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ടൈമിനാണ്. നമുക്ക് ഉറക്കമെന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഹ്യൂമൻ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിസ്റ്റം അനുസരിച്ച് നമുക്ക് രാത്രി ഉറങ്ങുകയും പകൽ വർക്കിംഗ് ആയിട്ടിരിക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റത്തിലാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി മേക്ക് ചെയ്യുന്നത്. പക്ഷേ മൃഗങ്ങൾ പലതും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഉറങ്ങുന്നവരാണ്. നമ്മൾ പൂച്ചേനെയും പട്ടീനെയൊക്കെ കണ്ടിട്ടുണ്ടാകും. പൂച്ചയും പട്ടിയൊക്കെ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ തന്നെ അവിടെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങിയിട്ട് അവർ പിന്നെ അവരുടെ കാര്യം നോക്കുകയാണ് ചെയ്യുന്നത്. പട്ടിയായിരുന്നാലും പകലൊക്കെ മിക്കവാറും ഉറക്കുകയും രാത്രി റോഡ് നിങ്ങൾ നടക്കുന്നതൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ വവ്വാലും അതുപോലെ തന്നെ രാത്രിയാണ് വർക്കിങ്, പകൽ ഫുള്ളും ഉറക്കമാണ്. പക്ഷെ നമ്മൾ ഹ്യൂമൻസ് ഡേ ലൈഫിൽ വർക്ക് ചെയ്യുകയും നൈറ്റിൽ ഉറങ്ങുകയും ചെയ്യണം. നമ്മൾ ഈ ഉറങ്ങേണ്ട ടൈം അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓർഗൻസ് ക്ലോക്ക് അനുസരിച്ച് നമ്മുടെ എല്ലാ ഓർഗൻസിനും ഇന്ന ഇന്ന ടൈമിലാണ് റെസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ആ സമയം നോക്കി നമ്മൾ റെസ്റ്റ് എടുത്താലേ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് റിക്കവറി കിട്ടുകയുള്ളൂ. അല്ലാത്തപ്പോൾ നമ്മുടെ ഓർഗൻസ് എല്ലാം വളരെയധികം ദുരിതത്തിലായിട്ട് അവർക്ക് എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് പോകും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ ആൾക്കാർക്ക് കൂടുതൽ അസുഖങ്ങൾ വന്നു തുടങ്ങുന്നത്. അപ്പോൾ എപ്പോൾ ഉറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിഡ്നൈറ്റ് നോക്കി ഉറങ്ങണം. മിഡ്നൈറ്റ് എപ്പോഴാണ്? നൈറ്റ് എന്ന് പറയുന്നത് മോർണിംഗ് സിക്സ് എ എം ടു ഈവനിങ് 6 PM വരെയാണ് നമ്മുടെ ഈ നൈറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഒരു 12 hoursഓളം ആണ് ഈ ഒരു പീരീഡ് വരുന്നത്. അപ്പോൾ ഇത്രയും നേരം നൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മിഡിൽ എന്ന് പറയുന്നത് 9 to 3 വരെയാണ്. ആ സമയത്താണ് നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങേണ്ടത്. 9 to 3 വരുമ്പോഴത്തേക്കും 6 hours ഏകദേശം നമ്മൾ നന്നായിട്ട് ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് വേറൊരു നിമിഷം ഉറങ്ങേണ്ടി വരില്ല, റെസ്റ്റ് എടുക്കേണ്ടിയും വരില്ല. നമ്മൾ 9 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ 11 മണിക്കുള്ളിൽ ഡീപ്പ് സ്ലീപ്പിലെത്തും. 11 മണി തൊട്ട് 3 മണി വരെയാണ് നമ്മുടെ ഈ ഓർഗൻസ് ക്ലോക്ക് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ സമയം നമുക്ക് നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഹോർമോൺ ലെവലെല്ലാം ബാലൻസ് ആകുകയും നമ്മുടെ കിഡ്നി, ലിവറും ലങ്സും എല്ലാം
നല്ല രീതിയിൽ എനർജി ലെവൽ അപ്പ് ആവുകയും ചെയ്യും. അവർക്ക് അതിനെല്ലാം നല്ല റെസ്റ്റ് കിട്ടുന്നതാണ് നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്ത്. നമ്മൾ ഡീപ്പ് സ്ലീപ്പിൽ തന്നെ ഇത് കിട്ടണം. നമ്മുടെ പല ഹോർമോണും ബാലൻസ് ആകുന്നത് ഈ ടൈമിലാണ്. നമ്മൾ ഇതൊക്കെ തെറ്റിക്കുകയാണെങ്കിൽ നമ്മുടെ ലിവറിൻ്റെയൊക്കെ റെസ്റ്റ് ഇല്ലായ്മ കാരണം പല ഹോർമോൺ കുറയാനും കൂടാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കറക്റ്റ് 9 മണിക്ക് തന്നെ ഉറങ്ങാൻ നോക്കുക. അതുപോലെ തന്നെ എണീക്കേണ്ട 3 മണിക്കാണ്. നമ്മൾ 3 മണിക്ക് എണീറ്റ് നമ്മൾ നമ്മുടെ ഡേ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും. നമുക്ക് ആ സമയത്ത് നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യേണ്ട ജോലികളും പലതും ചെയ്യാനും പറ്റും. 3 മണി എന്ന് പറയുന്നത് ഒരു ബ്രഹ്മമുഹൂർത്തമാണ് ഹിന്ദു മിത്തോളജി അനുസരിച്ച്. ഈ സമയത്താണ് കൂടുതലും നമുക്ക് നല്ല ആക്റ്റീവായിട്ടിരിക്കാൻ കിട്ടുന്നത്. നമുക്ക് നല്ല എനർജി ഉണ്ടാകുന്ന ഒരു ടൈമാണ് ഈ സമയത്ത്. നമ്മൾ എന്ത് ചെയ്താലും അത് നല്ലൊരു രീതിയിലോട്ട് എത്തും. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചറിനും നമ്മൾ ഇത്രയും നേരത്തെ എണീറ്റ് പല കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും 3 മണിക്ക് എണീറ്റ് ഒരു ദിവസം തുടങ്ങാൻ ശ്രദ്ധിക്കുക. 9 മണി തൊട്ട് 3 മണി വരെ ഉറങ്ങേണ്ട കാര്യമുള്ളൂ. ബാക്കിയുള്ള സമയം ഫുള്ള് നമുക്ക് വർക്ക് ചെയ്യാവുന്ന. ഓക്കെ, നമ്മളിപ്പോൾ എപ്പോൾ കിടക്കണമെന്നും പറഞ്ഞു, എപ്പോൾ എണീക്കണമെന്നും പറഞ്ഞു. ഈ രണ്ട് സമയത്താണ് നമ്മൾ ഉറങ്ങുക എണീക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെ ഗോൾഡൻ റൂൾസിലെ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റ് 2 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഒരു ദിവസം ഡെയിലി ആക്ടിവിറ്റീസ് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. വാക്കിംഗ്, റൈഡിങ്, ബൈക്ക്, അതുപോലെ തന്നെ ഈറ്റിംഗ്, ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് നമുക്ക്. പക്ഷേ നമ്മൾ ബ്രീത്തിങ്ങും അതുപോലെ തന്നെ സീയും എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രിങ്കിങ്ങും ഈറ്റിങ്ങുമാണ്. നമുക്ക് ബാക്കി ബ്രീത്തിങ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എസൻഷ്യലായിട്ടുള്ള നമ്മളൊരു ഹ്യൂമൻ ബീങ് ജീവിച്ചിരിക്കുമ്പോൾ എസൻഷ്യലായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടെങ്കിലും. പക്ഷേ നമുക്ക് ഈറ്റിങ്ങും ഡ്രിങ്കിങ്ങും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് എല്ലാവരും തോന്നിയ സമയത്താണ് ഫുഡ് കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും. അത് വളരെയധികം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് പല ടൈപ്പ് ഓഫ് അസുഖങ്ങൾ വരുന്നതിന് കാരണം ഇതാണ്. നമുക്ക് ഈ ലിവർ ഇത് അൾസർ പോലത്തെ അസുഖവും അതുപോലെ തന്നെ ഗ്യാസ് ഇഷ്യൂസ്, കിഡ്നി സ്റ്റോണ്, യൂറിനറി ഇൻഫെക്ഷൻ, ഇതെല്ലാം വരുന്നതിന് കാരണം നമ്മൾ തോന്നിയ സമയത്ത് വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിൽ രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കും. സ്കൂളിൽ ഇൻ്റർവെല്ലുള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒരു ലൈഫ് പാറ്റേണാണ് നമ്മൾ ഇതുവരെ തുടർന്ന് വന്നത്. പക്ഷേ അങ്ങനെ അല്ലെന്നാണ് അക്യുപഞ്ചറിൽ പറഞ്ഞു വരുന്നത്. അക്യുപഞ്ചറിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്ക് നമ്മുടെ വിശപ്പ് ഡിറ്റക്റ്റ് ചെയ്യാൻ നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കേണ്ടത് നമുക്ക് വിശക്കുമ്പോഴാണ്. പലരും വിശക്കാതെ നമുക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്, അല്ലെങ്കിൽ ഫുഡിനോടുള്ള ഒരു ആഗ്രഹം കൊണ്ടും നേരത്തെ ഫുഡ് കഴിക്കുന്നു. വിശപ്പില്ലാതെ തന്നെ ഫുഡ് കഴിക്കുന്ന ഒരു പ്രവണത നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരികയാണ്. അതാണ് ഈ അസുഖത്തിനെല്ലാം കാരണം. നമുക്ക് വിശപ്പ് എന്തെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് വിശക്കുക. വിശക്കുമ്പോൾ മാത്രം നമ്മൾ ആഹാരം കഴിക്കുക. നമ്മൾ ആഹാരം എൻജോയ് ചെയ്ത് കഴിക്കുക. നമ്മൾ കുറച്ച് നമ്മുടെ വയറ് നിറയുന്നവരെ കഴിച്ചാൽ മതി. അല്ലാതെ ഒരുപാട് വലിച്ചുകാരി കഴിക്കേണ്ട ആവശ്യം. നമ്മൾ കുറച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കുന്നതാണ്. നമ്മൾ അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും എല്ലാം ആസ്വദിച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് പിടിക്കുകയും നമുക്ക് വേണ്ട ടൈപ്പ് ഓഫ് ന്യൂട്രീഷണൽ ലെവൽ അതിൽ നിന്ന് തന്നെ നമ്മുടെ ശരീരത്തിന് എടുക്കാൻ സാധിക്കും. നമ്മൾ ഓരോ ഫുഡ് കഴിക്കുമ്പോഴും സലൈവ മിക്സ് ചെയ്ത് കഴിക്കാൻ നോക്കുക. നമ്മൾ ടി വി കണ്ടുകൊണ്ടോ ഫോണിൽ കുത്തിയോ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സലൈവ നമ്മുടെ ഫുഡിൻ്റെ കൂടത്തിൽ മിക്സ് ആവില്ല. നമ്മൾ വേറെ എന്തോ ശ്രദ്ധയിലാണ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും ഫുഡിൽ ഫോക്കസ് ചെയ്ത് ഫുഡിനെ ഇഷ്ടപ്പെട്ട് കഴിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഹെൽത്തി ബോഡിയും നല്ലൊരു ഹെൽത്തി മൈൻഡും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് നമ്മൾ എപ്പോഴാണ് വെള്ളം കുടിക്കേണ്ടതെന്നുള്ളത്. നമ്മൾ പലപ്പോഴും തോന്നിയ പോലെ വെള്ളം കുടിക്കാറുള്ള ആൾക്കാരാണ്. പലവരും മൂത്രം ഒഴിക്കേണ്ട കാരണം വിചാരിച്ച് പലപ്പോഴും വെള്ളം കുടിക്കാറ് പോലുമില്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് ദാഹിക്കുമ്പോൾ ദാഹത്തിനനുസരിച്ച് ഒരിത്തിരി വെള്ളം കുടിച്ചാൽ മതി. അങ്ങനെയാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. അല്ലാതെ നമ്മൾ എപ്പോഴും എപ്പോഴും പോയി വെള്ളം കുടിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മളിപ്പം പലയിടത്തും പറഞ്ഞു ഒരു ദിവസം ഒരാൾ 3 ലിറ്റർ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ 4 ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു വരാറുണ്ട്. പക്ഷേ നമുക്ക് തേഴ്സ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് സാധിക്കും. നമ്മുടെ ബോഡിക്ക് വേണ്ടതെല്ലാം ബോഡിക്ക് അറിയാം. അവർ ബോഡി ഇൻ അവർ കമ്മിറ്റ് എനി മിസ്റ്റേക്സ് എന്നാണ് ഞങ്ങൾ അക്യുപഞ്ചർ പഠിക്കുമ്പോൾ ഫസ്റ്റ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ബോഡിക്ക് നമ്മളെക്കാട്ടി നല്ലൊരു അറിവുള്ളൊരു വ്യക്തിയാണ്. നമ്മുടെ ബോഡിക്ക് അറിയാം ഏത് സമയത്ത് എന്ത് വേണം, ഫുഡ് വേണമെങ്കിലും വെള്ളം വേണമെങ്കിലും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബോഡി പറയുന്നതനുസരിച്ച് നമ്മൾ കഴിക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് വിശക്കുമ്പോൾ കഴിക്കുക, നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക. അല്ലാതെ നമ്മൾ തോന്നുമ്പോൾ ഫുഡ് കഴിക്കാനോ വെള്ളം കുടിക്കാനോ നിൽക്കരുത്. അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം കേടുണ്ടാകും. വേറെ അൺഹെൽത്തി ആയിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വന്ന 4 കാര്യങ്ങൾ. 9 മണിക്ക് കിടന്നുറങ്ങുക, 3 മണിക്ക് എണീക്കുക, വിശക്കുമ്പോൾ മാത്രം ഫുഡ് കഴിക്കുക, ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു അസുഖവും കൂടാതെ ഈ ഒരു കാലത്ത് ജീവിക്കാൻ പറ്റും. കൊറോണ പോലും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെയധികം നല്ല രീതിയിൽ ബൂസ്റ്റായി നിൽക്കും.
പിന്നെ കൊറോണ വന്നു കഴിഞ്ഞാൽ പലരും അറിയുക പോലില്ല. അങ്ങനെയുള്ള ഒട്ടേറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഇപ്പോഴും കൊറോണ വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ വെച്ചിട്ട് അവർക്ക് കൊറോണ വരാത്തതല്ല, അവർ വന്നിട്ടും അറിയാത്തതാണ്. കാരണം പലരുടെയും ലൈഫ് സ്റ്റൈലും പലതൊക്കെ കറക്റ്റായതുകൊണ്ട് പലരുടെയും ഇമ്മ്യൂണിറ്റി ലെവൽ കൂടുതലാണ്. നേരത്തെ തൊട്ടേ ഇമ്മ്യൂണിറ്റി ലെവലൊന്നും മോശമായിട്ടുള്ളവർക്കാണ് കൊറോണ പലപ്പോഴും പിടിപെടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പല ലൈഫിലെ സാഹചര്യങ്ങളിലും നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരേ എമൗണ്ട് ഓഫ് ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ശാരീരികമായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് വിശപ്പ് അതുപോലെ ഉണ്ടാകും. അപ്പോൾ അപ്പോൾ മാത്രം നമ്മൾ ഫുഡ് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പം ഒരു മണിയായി അല്ലെങ്കിൽ വൈകുന്നേരമായി ചായ കുടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോയി കുടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫുഡ് കഴിച്ചാൽ മതി. അതുപോലെ തന്നെ ദാഹത്തിൻ്റെ കാര്യം, നമുക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിച്ചാൽ മതി. അല്ലാതെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയി ഇപ്പോൾ അവനൊരു ചായ കുടിക്കുന്നു, നമ്മൾ ചായ ഓഫർ ചെയ്തു, നമ്മൾ കുടിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. നമ്മൾ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് എപ്പോഴും കൺസേൺ ആയിട്ടിരിക്കേണ്ടതാണ്. നിങ്ങൾ ഈ 4G ലൈഫ് സ്റ്റൈലിൽ തുടർന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു വലിയൊരു ലോട്ടറി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ പശുക്കളെയൊക്കെ കണ്ടിട്ടുണ്ട്. പശു എന്താണ് കഴിക്കുന്നത്? പുല്ലാണ് കഴിക്കുന്നത്. പക്ഷേ പശു തരുന്ന പാലിലോ പശുവിൻ്റെ ഇറച്ചിയിലോ എന്തൊക്കെയാണുള്ളത്? പ്രോട്ടീനും കാൽസ്യം ഒക്കെ കൂടുതലാണ്. ഈ പുല്ല് മാത്രം കഴിക്കുന്ന പശുവിന് എങ്ങനെയാണ് പ്രോട്ടീനും കാൽസ്യമൊക്കെ ഉണ്ടാകുന്നത്? അതിന് ആവശ്യമുള്ളത് അതിൻ്റെ ശരീരത്തിൽ തന്നെ പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതിനുണ്ട്. അതിൻ്റെ വയറ്റിനകത്ത് അതിൻ്റെ ഇൻഡസ്ട്രിയലിൽ ഇതിനെ പ്രോട്ടീനും കാൽസ്യം ഒക്കെ ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലും നമുക്ക് വെള്ളം കുടിച്ചാൽ പോലും അതിനെയും നമുക്ക് വേണ്ട മിനറൽസും നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റാക്കി മാറ്റാനുള്ളൊരു എബിലിറ്റി നമ്മുടെ ശരീരത്തിനുണ്ട്. അത് പക്ഷേ നമ്മൾ തോന്നിയ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വർക്കാകില്ല. നമ്മൾ ജീവിക്കേണ്ട രീതിയിൽ ജീവിച്ചാൽ അത് വർക്കാവുള്ളൂ. നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എപ്പോഴും, അപ്പോഴേ നമ്മുടെ ഈ ഒരു സിസ്റ്റം വർക്കാവുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് യാതൊരു അസുഖവും വരാതെ വരും. ഇന്നത്തെ കാലത്ത് ഈ ഭക്ഷണം, ഉറക്കം, ദാഹം എന്നീ കാര്യങ്ങൾ തെറ്റിക്കിടക്കുന്നതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർക്ക് പല രീതിയിലുള്ള അസുഖവും പിടിപെടുന്നത്. ഇത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ഓഫ് അസുഖവും നിങ്ങൾക്ക് എല്ലാവർക്കും മാറി കിട്ടും. അതുകൊണ്ട് പറ്റുന്നവരെല്ലാവരും ഇത് ഫോളോ ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ റിസൾട്ട് വളരെയധികം വലുതാണ്. റിസൾട്ട് അറിഞ്ഞതിന് ശേഷം നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ ഇത് വെച്ച് റിസൾട്ട് കിട്ടില്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളഞ്ഞു, കുഴപ്പമില്ല. പക്ഷേ ഒന്ന് അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ, സീ യു സൂൺ.